നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28/11/2023 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്ക് ഏറ്റവും പറയുകയാണ് ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ്, അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ്, അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോഴിടുന്ന ചാനലാണ് പി കെ ഫാംസ് വയനാടുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പുതുതായിട്ട് ബ്രോയിലർ ഫാമിംഗ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് ആദ്യത്തെ ഒരു കമൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇയർ ഫാമസ് ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ ഒരു ടിപ്സായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ചിക്സിൻ്റെ കാര്യത്തിലാണ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പൊക്കെ 48, 50, 52 രൂപയൊക്കെ ആയിരുന്നു ചിക്സ് റേറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 25 താഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് 48, 50 കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് അത്യാവശ്യം ചിക്സിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളൊക്കെ അവിടെ, അതായത് ഹാച്ചറികൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അറിയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ചിക്സ് കൊടുക്കുന്നത് എന്തായാലും നഷ്ടത്തിലായിരിക്കും കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് എഗ്ഗിന് ഏകദേശം 24-25 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എഗ്ഗ് വെച്ചിട്ട് ഹാച്ച് ചെയ്തതാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. 25 അവർക്ക് കൊടുക്കേണ്ടത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടത്തിൽ കൊടുക്കേണ്ടതുകൊണ്ട് അവർ ആ ഒരു കാര്യത്തിൽ വലിയൊരു ശ്രദ്ധയൊന്നും പുലർത്താൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിൽ ബയോസെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാത്ത പോലെ തന്നെ വാക്സിനേഷൻ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ സമയങ്ങളിലാണ് നമ്മൾ വാക്സിനേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ പൊതുവേ കണ്ടുവരാറ്. ഏറ്റവും കൂടുതൽ വരുന്ന ആ ഒരു സമയമാണ്, അതിൻ്റെ ഒരു സീസണാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വാക്സിനേഷൻ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. മാക്സിമം കണ്ണിൽ, അതായത് ഡയറക്റ്റ് കണ്ണിൽ ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ തന്നെ കൊടുക്കുക. മറ്റു അതായത് വെള്ളത്തിൽ ഒന്നമ്പാടെ കൊടുക്കുന്നത് അതൊരു ശരിയായൊരു മെത്തേഡല്ല. അത് നമുക്ക് എല്ലാവർക്കും കറക്റ്റ് ഡോസ് കിട്ടിയെന്ന് ഒരിക്കലും തന്നെ ഉറപ്പ് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും വാക്സിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രോപ്പറായ ലൈനിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ലസോട്ട വാക്സിനും അതുപോലെ തന്നെ IBD വാക്സിനും, ഇത് രണ്ടും അങ്ങനെ തന്നെ ചെയ്യുക. കാരണം ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ സാധാരണ പൊതുവെ ഈ ഒരു സമയത്താണ് ഈ രണ്ട് അസുഖങ്ങളും പൊതുവെ കണ്ടുവരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ചൂട് കൊടുക്കേണ്ട കാര്യം, നമുക്കറിയാം ഇപ്പോൾ എല്ലാവരുടെയും നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകുന്നൊരു സമയം തന്നെയാണ് ഈ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ആ ഒരു ഫെബ്രുവരി മാസം വരെ എന്തായാലും നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ബ്രൂഡിങ്ങിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു 14 വരെ നൈറ്റും ആദ്യത്തെ ഒരു 2-3 നിങ്ങൾ പകൽ നല്ല രീതിയിൽ തന്നെ ബ്രൂഡിങ് കൊടുക്കുക. അത് ഉച്ചക്ക് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ, ചില ആൾക്കാരൊക്കെ ചിക്സ് വന്ന ദിവസമല്ലേ എന്ന് കരുതിയിട്ടൊക്കെ ഉച്ച സമയത്തൊക്കെ നല്ല വെയിലുണ്ടെങ്കിലും ബ്രൂഡർ ഓണാക്കിയിട്ട് കൊടുക്കുന്ന കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വെയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യുക. പിന്നെ ആ ഒരു 3-4 മണിയാകുമ്പോഴാണ് വീണ്ടും തണുപ്പ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് ഓണാക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബ്രൂഡിങ്ങിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ചിക്സുമായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇയർ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഫാം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. അപ്പോൾ ഇയർ ഫാമസ് ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് 69 രൂപയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ വയനാട് ഓപ്പൺ റേറ്റ് വന്നേക്കുന്നത് 70 രൂപയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ 68-67 എന്ന രീതിയിലാണ് ഇപ്പോൾ കൺഫേം റേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയുന്നത്. ചിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ 21, 22, 23, 24 മാക്സിമം എന്ന രീതിയിലാണ് ഇപ്പോൾ ചിക്സ് റേറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ ഇയർ ഫേമസ്, നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.